അനധികൃതമായിട്ട് കരിങ്കല്ല് ഇട്ടു. എന്നിട്ട് രാത്രി രാത്രി അച്ഛൻ വന്നപ്പോ അച്ഛനെ കാലുടിയാൻ തുടങ്ങി. എന്നെ തള്ളി പിടിക്കുന്നു ഈ ചേച്ചി. എന്നത് എന്നതെ തള്ളി പിടിക്കുന്നു. എന്റെ മക്കൾ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഓടിവായോ അതെ. ഈ ചേച്ചി എന്നെ പിടിച്ച് തള്ളി കല്ലിങ്കല്ലിന്റെ മുകളിലേക്ക് ഇടുന്നേ. ബലാത്കാരമായിട്ട് ഈ ചേച്ചി എന്നെ തള്ളി മാറ്റുവാണ്. ഓടിവായോ നാട്ടുകാരെ, ഓടിവായോ. പറഞ്ഞ തീരുന്നേ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഞാൻ ഇത്രയും വർഷമായിട്ട് ഈ 45 വർഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അതാ പറഞ്ഞ ഈ കല്ലി കല്ലി ഈ കല്ലി ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ചേച്ചി കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് വ്യക്തമായിട്ട് ചോദിക്കട്ടെ. എന്നെ സംഗതി ഞാൻ ചോദിക്കട്ടെ. അല്ല എന്നെ കൊല്ലു, എന്നെ കൊന്നു, എന്നെ കൊന്നു. ഒന്നും പറയണ്ട, എന്റെ അപ്പന്റെ അല്ല വരുന്നത്. ഈ കല്ല് മാറ്റി, നീ അവിടെ നിന്ന് പറിക്കി മാറ്റി നോക്കിക്കൊണ്ടിരിക്കോടി. നീ കല്ലങ്ങ് പറിക്കി മാറ്റുന്നു. ഈ വീട്ടിൽ ഇവിടുന്ന് വാന്തി പിടിഞ്ഞു പോയത് ഈ പോസ്റ്റ് ഉണ്ടാക്കി. ഈ പോസ്റ്റ് ഉണ്ടാക്കി പിടിഞ്ഞു വാ. ഇവിടെ എല്ലാവർക്കും അറിയാം. പതിനഞ്ച് വർഷം ഈ മുമ്പിൽ കിടന്ന ഞാൻ ഈ പുറയില് എന്റെ മുമ്പിലേക്ക് ഉണ്ടായി. മൂന്ന് വഴി മൂന്നര വഴി ഇട്ട് നിങ്ങൾ ഉണ്ടാക്കിയെ. അങ്ങനെ പറയാനോ? നിനക്ക് അറിയാവുന്ന അങ്ങനെ പറയരുത്. നാപ്പത്തഞ്ച് വയസ്സ് വരെ എന്നെ കണ്ടോ? നിങ്ങളൊന്നും പറയാൻ കൊള്ളൂ, നിങ്ങൾ പറയാൻ കൊള്ളൂലാത്ത എന്നെ പിടിക്കണല്ല, എന്നെ കയറി പിടിക്കണോ ശിവോയ്? ഇതുണ്ടോ എന്നെ കയറി പിടിക്കണ? ഞാൻ ഈ കല്ല് വർക്ക് ചെയ്യുമ്പോ ഈ തള്ള എന്നെ കയറി പിടിക്കുവാ. 25 വയസ്സായ തള്ള ഈ കല്ല് വർക്ക് മാറ്റാണ് ഞാൻ പോകില്ല. ഏത് കോടതി എന്നെ ഉണ്ടായിരുന്നു, എന്ത് വന്നാലും ഞാൻ മാറ്റും. ഞാൻ പണയാൻ പോയിട്ട് വരാം. രാത്രി 9 മണിക്ക് വരുമ്പോഴാണല്ലോ ഇതുമ്പോഴോ? മാറിയേക്ക് നിങ്ങളുടെ മുങ്കൊക്കെ വേറെ ഓരോരുത്തും പോയി ഉണ്ടാക്കാം. മാറിയിരിക്കും ചുമ്മാ ഇത്രയും പഠിക്കാത്ത നിങ്ങൾ നിങ്ങളൊന്ന് ആരോട്ട് നോക്കിയേ? ഇന്ന് നോക്കിയേ, ഇന്ന് നോക്കിയേ. ഈ പഠിക്കാത്തോ മൂന്നടി വഴിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മേലെ നിങ്ങൾക്ക് മൂന്നടി വഴിയിട്ടിട്ട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലോ. മര്യാദയ്ക്ക് മാന്യം മര്യാദയ്ക്ക് മൂന്നടിക്ക് നിങ്ങൾക്ക് ഇത് വെക്കാറുന്നല്ലോ. എനിക്കെന്തിനാ മുഴുവൻ നിങ്ങളുടെ മൊത്തം ഞാൻ എനിക്ക് വേണ്ട. എനിക്കെന്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ പറഞ്ഞോട്ടെ. ഈ എനിക്ക് പണിയാൻ പോണ്ടല്ല. ഇത് എങ്ങനെ കൊണ്ട് ഇട്ടു ഇത്രയും പൂച്ച കല്ല്? ഓ സമ്മതിക്കണം. അപ്പനല്ലാതെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ പോസ്റ്റ് കൊണ്ടിട്ടുണ്ടല്ലോ അവിടെ പർവ്വത്തിലെ ആൾക്കാർക്ക് കണ്ടറിയാൻ പറ്റി എഞ്ചിരിക്കണത്. ഇവിടുന്ന് ഒരു സ്ഥലം 1 ഇഞ്ച് ഞങ്ങൾ കൂട്ടിയെടുത്ത് ഞങ്ങൾ നടക്കണല്ലാണ്ട്. ഇതേ പ്ലെയിൻ ആയിട്ട് കിടക്കണല്ലേ ഈ സ്ഥലം? അതല്ല പറഞ്ഞേ. ആൾക്കാർ നാട്ടുകാർ കൂട്ടുന്നേ. ഞാൻ പറയാനുള്ളവർക്ക് പറയാം. ഞാനിത് പഞ്ചായത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ രാത്രി വന്നപ്പോ നിങ്ങൾ ആരോട് ചോദിച്ചു? നിങ്ങൾ പറമ്പല്ലേ, എന്റെ വഴിയിൽ ഇട്ടാണ്. നിങ്ങളുടെ പറമ്പ് ഞാൻ കിടക്കണോ അതിനകത്ത്? ഈ പറമ്പ് ഞാൻ ഒന്നും പറയാനില്ല. അവിടെ എന്ത് വേണം? ഇവിടെ ഉള്ളുവേലി വെച്ച് കെട്ടോ. പത്ത് പാപ്പം ചോദിച്ചു പുറകെ കിടന്നിട്ടേ നമ്മളോട് ചോദിക്കണം. അങ്ങനത്തെ പരിപാടി നിങ്ങളുടെ പറമ്പിൽ ചെയ്തോന്നേ? നിങ്ങളുടെ പറമ്പിൽ ചെയ്തു. പിന്നെ ഈ ഓൺ ചേച്ചി ഈ കിടക്കണത് ഈ ഇവിടെ ഇവിടെ ഒരു കരിങ്കല്ല് ഒരു മുട്ടൻ കരിങ്കല്ല് കിടന്ന് ഞാൻ ഏതിലെ പോവും? ഞങ്ങളുടെ മക്കളേലോ ഇവിടെ കിടന്നല്ലോ. എന്ത് വേണമെങ്കിൽ മൂന്നടി വഴി കിട്ടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ. മതിരി കെട്ടിക്കോ, മുള്ളുവേലി കെട്ടിക്കോ,
ഞങ്ങൾ അന്നും പറയണ്ടല്ലോ കാണിക്കണോ ഇനി വന്ന് കാണട്ടെ ആൾക്കാര് മൂന്നടി ഇട്ടിട്ട് മൂന്നടി ഇട്ടിട്ട് നിങ്ങൾ മുള്ളുപേര് കെട്ടുവോ മതിൽ കെട്ടുവോ എന്തുവല്ലോ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇത് ഇതൊരു പോക്കിരിത്തരം കാണിക്കുന്നത് ഒരു പോക്കിരിത്തരം കരിമല് മൂന്നടി വഴിയുണ്ട് പിന്നെ നിങ്ങൾ വല്ലൊരു പയ്യാരി ഉണ്ടായിരുന്നു ഏറ്റുമാനെ തങ്ങപ്പനുണ്ടായിരുന്നു ആദ്യമൊന്നും ഉണ്ടായിരുന്നു ഇവിടെ ഒരു കരിങ്കല്ല് എത്ര മുട്ട കരിങ്കല്ല് ഇവിടെ വെച്ചാൽ ഇവിടെ ഇരുന്ന് വീഡിയോ കാണിച്ചോ ഇന്നത്തെ കാണിച്ചുതരാം നിങ്ങൾ അവിടെ വെച്ച ഇവിടെ കൊണ്ട് വെച്ച എല്ലാ അർത്ഥത്തില ഇനി ഒരു വിളിച്ചോണ്ട് കഴിക്കാം ഇവിടെ സ്ഥലമുണ്ട് നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് എവിടെ വേണമെന്ന് വെച്ചാ എനിക്ക് ഈ വഴിക്കാത്തൊണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഒരു മര്യാദ വേണ്ട ഒരു മാന്യം മര്യാദ വേണ്ട നിങ്ങൾക്ക് ഒരു മര്യാദ ഉള്ള മത്സ്യക്രിയാണ് നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്യൂല ഈ നിങ്ങളെ കെട്ടിയതിനെ കൊണ്ട് ജയിപ്പിക്കൂലേ നിങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങളെ കെട്ടുകയും ചെയ്താൽ പോലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പക്ഷെ ഞങ്ങൾ ചെയ്യരുത് അവൻ അതിന് നടക്കണതാ അവിടെ ചെയ്യരുത് നമുക്ക് കെട്ടാൻ നേരത്തെ കെട്ടാൻ നേരത്തെ വേണമെങ്കിൽ നമുക്ക് നീക്കിയിടാം ഞങ്ങൾക്കും മനസ്സിലാവും.